അമ്മയുടെ ഭാവി, അമ്മയുടെ ഭാവി. ശനി അഞ്ച് ടോമിയങ്ങളും ബാബി വന്ന് നീ പോയി എന്ന് പറഞ്ഞപ്പോ എന്റെ ഹൃദയത്തിൽ ശരിക്കും ഒരു വാളുകൂത്തി കയറി പോലെയായി. ഈ അമ്മ പറയുന്നതിന് മൊത്തം വീഡിയോ ഉണ്ടോ? കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാവും, അതുകൊണ്ടാണ് മൊത്തം ഇടാൻ പറ്റാത്തത്. എന്താണെങ്കിലും ഇത്തരം വാക്കുകൾ കേട്ടിട്ടും നമ്മുടെ പല മന്ത്രിമാർക്കും നമ്മുടെ പലർക്കും വീട്ടുകാരെ കുറ്റപ്പെടുത്താനും ദൈവത്തിലോട്ട് ആശ്രയിക്കാത്തതിനുള്ള പ്രശ്നമെന്ന് പറയാനും തോന്നിയല്ലോ. അവിടെ ആ ഒരു വലിയ മനസ്സിനെ നമ്മൾ കാണാണ്ടിരിക്കരുത്. ജോലി സമ്മർദ്ദം എങ്ങനെ നേരിടാമെന്ന് വീട്ടിൽ നിന്ന് പഠിപ്പിക്കണം. ഇനി അത് മാത്രമല്ല, ദൈവത്തിനോട് കൂടുതൽ അടുക്കണം. ദൈവത്തിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ല ചേച്ചി, ഇതൊക്കെ ഞങ്ങൾക്കും അറിയാം, ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടോ? പാർട്ട്നർഷിപ്പ് അങ്ങ് നല്ല ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിച്ചിട്ട് പോയി ചേർന്ന ഒരു പെൺ அந்த வேலையின் அந்த அழுத்தத்தால் தாங்க முடியாம உயிர் எழுந்துட்டாங்க அவங்க. ജോലി സമ്മർദ്ദങ്ങളെ എങ്ങനെ നേരിടണം എന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ദൈവത്തെ ആശ്രയിച്ചാൽ ഇത്തരം സമ്മർദ്ദത്തെ നേരിടാൻ കഴിയും. ചെന്നൈയിലെ ഒരു സ്വകാര്യ കോളേജിൽ നടന്ന ചടങ്ങിലായിരുന്നു കേന്ദ്രമന്ത്രിയുടെ വിചിത്ര പരാമർശം. കുടുംബങ്ങളിലെ ചൊല്ലേണ്ടത് എന്നാ, നീ എവ്വളവ് പഠിച്ചു എന്നാണാലും കൂടെ ഒരു മനസ്സില് നീ അത് അഴുത്തത്തെ എടുത്തക്കാണ് ഉൾ സക്തി ഉണ്ട് ഇരിക്കണം. അത് ഉൾ സക്തി ഉനക്ക് വരണോന്നാ ദൈവീകം മൂലമാ താ വര മുടും. ഇറവനെ നമ്പു, ഇറവനെ കൃപയെ നമ്മൾക്ക് ഇരിക്കണോ. ഇറവൻ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഈ ഒരു പ്രസ്താവന ഭയങ്കര വിചിത്രമായിട്ട് തോന്നിട്ടോ. അതായത് അന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഈ പെങ്കുച്ച് ജോലി സമ്മർദ്ദം കാരണമാണ് എല്ലാം കൊണ്ടും അവളെ കൂടെയുള്ളവരും വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും ഒരുപോലെ പറഞ്ഞ സമയത്ത് അതിനെങ്ങനെ കുറയ്ക്കാം, അല്ലെങ്കിൽ ഇനിയുള്ള അറ്റ്ലീസ്റ്റ് ഇവർ പോയി കേസോ കാര്യങ്ങളോ എന്ത് കൊടുത്താലും ഇതിലൊന്നും വലിയൊരു ആക്ഷനോ കാര്യങ്ങളോ വരാൻ പോകുന്നില്ല. ഈവൻ നമ്മുടെ മലയാള പത്രങ്ങൾ പോലും, ഞാൻ ന്യൂസ് ഏത് ന്യൂസ് നിങ്ങൾ എടുത്തോ, ദേശീയ ന്യൂസുകൾ എടുത്തോ പ്രാദേശിക ന്യൂസുകൾ എടുത്തോ, എല്ലാവരും ഒരു മൺലൈൻ തലക്കെട്ടിലോട് അങ്ങ് പറഞ്ഞു പോയി. പിന്നെ കുറേ എന്താ പറയുക, അടുപ്പൂട്ടി ചർച്ചകളിൽ കുറേ പേര് വന്നിരുന്നു. എന്താ പറയുക, സൈക്യാട്രിസ്റ്റിനെ കൊണ്ടിരുത്തി, സൈക്കോളജിസ്റ്റിനെ കൊണ്ടിരുത്തി, കുറേ പേര് ഡോക്ടേഴ്സ് വന്നിരുന്ന് പറഞ്ഞു ആഫ്റ്റർ കോവിഡ് ഇങ്ങനത്തെ പല സമ്മർദ്ദങ്ങളും ആളുകൾക്ക് വരുന്നുണ്ട്. വേറെ കുറേ ആൾക്കാർ പറഞ്ഞു എങ്ങനെ നമുക്ക് സൈക്കോളജിക്കലി ഇതിനെ നേരിടാം. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ചർച്ചകളായിരുന്നു. ആരും ഈ പെങ്കൊച്ചിൻ്റെ വന്ന സംഭവം അതിന് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൽ മാനേജറെ സൈഡിൽ നിന്ന് കുറേ പേര് വന്ന് പറഞ്ഞു മാനേജേഴ്സ് നന്നായ പ്രശ്നങ്ങളില്ല, ബോസ് നന്നായ പ്രശ്നങ്ങളില്ല, കമ്പനി നന്നായ പ്രശ്നങ്ങളില്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇതുവരെ നന്നാവാത്തതുകൊണ്ടാണ് ഇതെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ മന്ത്രി വരെ വന്ന് പറഞ്ഞു അത് അടുത്ത് തന്നെ അന്വേഷണം ഉണ്ടാവും എന്നുള്ളത്, അതും നമ്മൾ കേട്ടു. ആ അന്വേഷണം എവിടം വരെ എത്തുന്നൊക്കെ നമുക്ക് പച്ചവെള്ളം പോലെ നമുക്ക് ആലോചിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എല്ലാത്തിനും വിപരീതമായിട്ട് വന്നതാണ് നമ്മുടെ നിർമ്മലാ സീതാരാമൻ്റെ പ്രസ്താവന, ദൈവത്തിനോട് അടുക്കൂ, നിങ്ങൾ വീട്ടുകാർ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും എന്നുള്ളത്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ദൈവത്തിനോട് നിങ്ങൾ അടുത്തോ, ആത്മീയമായി നിങ്ങൾ അടുത്തോ, നിങ്ങൾ ടെൻഷൻ ഫ്രീ ആവും. ഇത് ഈ കമ്പനികളറിയണേ. ഞാൻ ദൈവത്തിനോട് അടുത്തോണ്ടോ എൻ്റെ വീട്ടുകാർ എനിക്ക് എന്താ പറയുക ഉപദേശിച്ചോണ്ടോ കമ്പനിക്കാർ ഇത് അറിയണമെന്നില്ല. കമ്പനി കൊടുക്കുന്ന വർക്ക് ലോഡ് ഉണ്ട് ഓരോ ആൾക്കാർക്ക്. 8 മണിക്കൂറിൻ്റെ കൊടുക്കേണ്ട വർക്ക് ലോഡ് 16 മണിക്കൂറിൻ്റെ വർക്ക് കൊടുത്തിട്ട് നിങ്ങൾ 8 മണിക്കൂറുകൊണ്ട് അത് ചെയ്യാൻ നിങ്ങൾ സഫിഷ്യൻ്റ് അല്ല, അല്ലെങ്കിൽ നിങ്ങൾ അത്ര കേപ്പബിൾ അല്ലാത്ത ഒരാളാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് 8 മണിക്കൂറുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റാത്തത് എന്നാണ് തുടക്കം മുതലേ ഒരു എംപ്ലോയി ഒരു ഓഫീസിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മേലെ നിന്ന് കിട്ടുന്ന പ്രഷർ. സ്വയം നമ്മൾ തന്നെ ചിന്തിച്ചു, അയ്യേ ഞാൻ ഇത്ര മോശമായിരുന്നു, 8 മണിക്കൂറുകൊണ്ട് തീർക്കേണ്ട വർക്കാണല്ലോ എനിക്ക് തരുന്നത്, എന്നിട്ട് ഞാൻ 16 മണിക്കൂറായിട്ടും തീർക്കുന്നില്ലല്ലോ. ചിന്തിച്ചിരുന്ന് ഇരുന്ന് ഇരുന്ന് വർക്ക് ചെയ്തിട്ടാണ് ഈ പറയുന്ന സംഭവങ്ങൾ മൊത്തം ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ പറ്റും, ഒരു 25 മുതൽ 35 40 വയസ്സിൻ്റെ ഇടയ്ക്കുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് ഹൃദയസ്തംഭനം മൂലം മരിക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ വർക്ക് പ്രഷർ കൊണ്ടാണ് മരിക്കുന്നത്, വേറെ ഒരു പ്രഷർ കൊണ്ടുമല്ല. പിന്നെ ബാഡ് ഫുഡ് ഹാബിറ്റ്. ഈ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ചേഞ്ച് ആവുന്നത് എന്തുകൊണ്ടാണ്? പലർക്കും ഫുഡ് ഹാബിറ്റ് ചേഞ്ച് ആവുന്നത് അവരുടെ വർക്ക് പ്രഷർ കൊണ്ട്, അല്ലെങ്കിൽ അവർ ജോലിക്ക് അവരെടുക്കുന്ന സമയം അവരുടെ ഷെഡ്യൂളും കാര്യങ്ങളിലും ആണ് നമ്മൾ പല സമയത്തും നമ്മുടെ ഫുഡ് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ കമ്പനി എന്തുകൊണ്ട് ഇങ്ങനെ കൊടുക്കുന്നു, എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇത് സാധ്യമാവുന്നു? അത് എല്ലായിടത്തൊന്നുമില്ല, യൂറോപ്പിലൊന്നും എവിടെ ഒരു പ്രശ്നമില്ല, അവിടെയൊക്കെ കറക്റ്റായിട്ട് എടുക്കണം. നിങ്ങൾ 4 ദിവസം വർക്ക് ചെയ്താൽ 3 ദിവസം ലീവ് എടുത്തിരിക്കണം, ആനുവൽ ലീവ് നിങ്ങൾ എടുത്തിരിക്കണം. ഇവിടെ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ. ഇവിടെ കുറേ മറ്റേ മുതലാളിമാർ വന്ന് പറയും ഇപ്പം 8 മണിക്കൂറും 10 മണിക്കൂറും എടുക്കണം, 16 മണിക്കൂർ ജോലി എടുക്കണം, അപ്പോഴേ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുകയുള്ളൂ. പ്രൊഡക്ടിവിറ്റി അല്ല, അവൻ്റെ ഒക്കെ പോക്കറ്റിൽ പൈസ കയറുകയുള്ളൂ, അത് പറയണം. അല്ല പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടല്ല അത്, പ്രൊഡക്ടിവിറ്റി കൂട്ടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ സമയം നിങ്ങൾ കുറച്ച് ഈ പറഞ്ഞ വൻകിട മുതലാളിമാർക്ക് അവരുടെ പോക്കറ്റ് വീർപ്പിച്ച് കൊടുക്കുക, ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. എന്താണെങ്കിലും
നമ്മുടെ മന്ത്രിക്ക് ഇത്രയൊക്കെ പറയാനുള്ളതിൽ വേറെ പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നുമില്ല. നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്താണെങ്കിലും രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ ആര് വിളിക്കുന്നതിൻ്റെ മുമ്പും പുള്ളി ഈ വീട്ടിലോട്ട് വിളിക്കുകയും ചെയ്തു, ഈ അമ്മനെ സമാധാനിപ്പിക്കുക, അച്ഛനോട് കാര്യങ്ങൾ സംസാരിച്ചു. മാത്രമല്ല ഈ വിഷയം പാർലമെൻറ്റിൽ എത്തിക്കും, അവിടെ ഇതൊരു ചർച്ചയ്ക്ക് എടുക്കും എന്നുവരെയുള്ള ഒരു ഉറപ്പ് കൊടുക്കാൻ പുള്ളിക്ക് കഴിഞ്ഞു. വേറെ ആർക്കൊന്നും പറ്റിയിട്ടില്ല. He got selected to CA in this February only, last February only. She got placement in EY Pune. Work atmosphere was it very toxic? Yes. She was always saying, they had very long working hours. Long to anything, how many hours you have to work, or you have to work Saturday. They had to work continuously, night. Saturday, Sunday, no restrictions. The children have to work like that. Mainly the young employees, the new ones. Children, they are new. They are not able to speak up so much. My daughter just joined them. So she had that restriction. She couldn't speak up so much like the older employees. Children think that they have to work so hard. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ പത്രങ്ങൾക്ക് പോലും ഇതിനെതിരെ സംസാരിക്കുന്ന നേരല്ലേ പറയാൻ. നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഇപ്പുറത്ത് കിടക്കല്ലേ. അൻപറിക്ക പോലീസുകാരെ പ്രശ്നം, മുഖ്യമന്ത്രിയുടെ പ്രശ്നം, രാജ്യത്ത് മറ്റു പല പ്രശ്നങ്ങൾ, മോദിജിയുടെ അമേരിക്കൻ സന്ദർശനം, മോദിജി പറഞ്ഞ പൊട്ടത്തരങ്ങൾ, രാഹുൽ ഗാന്ധിനെ കൊല്ലണം, നാവ് അരിക്കണം, മറ്റേതാക്കണം, ഇങ്ങനത്തെ ഒരുപാട് ന്യൂസ് ഇങ്ങനെ ഇപ്പുറത്ത് കിടക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആരും ടി ആർ പി ഇല്ലാത്ത ഈ ന്യൂസിൻ്റെ പിന്നാലെ ആരും പോകുന്നില്ലേ? ഏത് പത്രങ്ങളാണെങ്കിലും ഇത്ര ചിന്തിച്ചത്, എന്തിനു ഇതിൻ്റെ പിന്നാലെ പോകുന്നത്? നമുക്കല്ലാത്ത ഇഷ്ടം പോലെ നല്ല കിട്ടിലൻ സാധനങ്ങൾ കിട്ടുന്നില്ലേ? ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പിന്നാലെ പോകാൻ നമുക്ക് ആർക്കും നേരമില്ല. അല്ലാത്ത കുത്തിത്തിരിപ്പ് പരിപാടിൻ്റെ പിന്നാലെ പോകാൻ മാത്രമേ എല്ലാവർക്കും നേരമുള്ളൂ. കഷ്ടം.